Hi, hello, it's me Priya Hari Prasad. Once again, welcome to the world of economics and welcome to my channel. Hope that you all are doing good. In this, we will discuss the classical theory of income and employment. Classical theory of income and employment. അതല്ലെങ്കിൽ ക്ലാസിക്കൽ മോഡൽ ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് പറയാം. ക്ലാസിക്കൽ മോഡൽ ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ്. അപ്പൊ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറി അല്ലെങ്കിൽ ഒരു ടോപ്പിക് തന്നെയാണിത്. അപ്പൊ മാക്സിമം എല്ലാവരും കാണുകയും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും ശ്രമിക്കാം. ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത്. കാരണം ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കും. അപ്പൊ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണുകയും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യാം. Okay, then come, let's learn together. Let's begin the class, classical theory of income and employment. അപ്പൊ നമുക്കറിയാം ക്ലാസിക്കൽ തിയറി എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ടു ആഡം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ, മാത്യൂസ് അല്ലെ, അങ്ങനെ പോവും ലിസ്റ്റ്. ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളുടെ പേര് അല്ലെ, അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറി തന്നെയാണ് ആഡം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ, മാത്യൂസ്, ജെ ബി സി, അങ്ങനെയുള്ള എന്താണ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറി തന്നെയാണ് ഇത്. ഓക്കെ, നമുക്കറിയാം. അപ്പൊ ബേസിക് ആയിട്ടുള്ള ക്ലാസിക്കൽ അസംഷൻസ് നമുക്ക് ഇവിടെ പറയേണ്ടി വരും. എന്താണ് ക്ലാസിക്കൽ അസംഷൻസ്? എന്താണ് ഫുൾ എംപ്ലോയ്മെന്റ് അല്ലെ, എക്കോണമിയിൽ ഓൾവേസ് എന്താണ് ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം ആയിരിക്കും. അതേപോലെ തന്നെ വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി, വേജും പ്രൈസും എങ്ങനെയാണ് ഫ്ലെക്സിബിൾ ആണെന്നാണ്, വഴക്കമാർന്നതാണെന്നാണ് പറയുന്നത് അല്ലെ. വേതനവും വിലയും ഒക്കെ എങ്ങനെയാണ്? വഴക്കമുള്ളതാണ്, ഫ്ലെക്സിബിൾ ആണ്, എന്ന് വെച്ചാൽ എപ്പോഴും ചേഞ്ചബിൾ ആണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ സെയിൽസ് ലോ ഓഫ് മാർക്കറ്റിലാണ് ഇവർ വിശ്വസിക്കുന്നത്. എന്ന് വെച്ചാൽ സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് അല്ലെ, ശരിയല്ലേ? സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. അപ്പം അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള അസംഷൻസ് ആയിരിക്കും ഈ തിയറിയുടെയും എന്തെന്ന് പറയുന്നത്, ബേസ് എന്ന് പറയുന്നത്. ഇനി അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ എക്കണോമിക്സ്, ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ഇൻകവും എംപ്ലോയ്മെന്റും ഡിറ്റർമിൻ ചെയ്യുന്നത് ഓൾവേസ് ലേബർ മാർക്കറ്റിലാണെന്ന്. ഇൻകവും എംപ്ലോയ്മെന്റും, അല്ലെങ്കിൽ ഈ ഇൻകം എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ ഔട്ട്പുട്ട് തന്നെയാണ് കേട്ടോ. അപ്പം ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത് എവിടെയാണ്? ലേബർ മാർക്കറ്റിൽ എന്നാണ് പറയുന്നത്. അപ്പൊ എപ്പോഴായിരിക്കും അത് ഡിറ്റർമിൻ ചെയ്യുക? ലേബർ മാർക്കറ്റിൽ ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും എപ്പോൾ ഈക്വൽ ആവുന്നു, ആ ഒരു റേറ്റിൽ വെച്ച് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് വേജ് റേറ്റും ഇക്വിലിബ്രിയം ലെവൽ ഓഫ് എന്താ പറയുക എംപ്ലോയ്മെന്റ് ഡിറ്റർമിൻ ചെയ്യും. അപ്പം അതിനെ കണ്ടിന്യൂ ചെയ്തിട്ട് തന്നെയാണ് എന്തും ഡിറ്റർമിൻ ചെയ്യുന്നത്, ലെവൽ ഓഫ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ലെവൽ ഓഫ് ഇൻകം ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പം ബേസിക്കലി ഈ തിയറിയിൽ പറയുന്നത് എന്താണ്, ലേബർ മാർക്കറ്റിലാണ് ഇൻകവും എംപ്ലോയ്മെന്റും ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡിറ്റർമിൻ ചെയ്യുന്നത്. എവിടെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ലേബർ മാർക്കറ്റിലാണ് ഇൻകവും എംപ്ലോയ്മെന്റും ഇവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇനി ഓരോ പോയിന്റ്സ് ആയിട്ട് നോക്കാം എങ്ങനെയാണെന്ന്. ഇൻ ദ ക്ലാസിക്കൽ മോഡൽ ദ ഇക്വിലിബ്രിയം ലെവൽസ് ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് വാസ് സപ്പോസ് ടു ബി ഡിറ്റർമിൻഡ് ലാർജ്ലി ഇൻ ദ ലേബർ മാർക്കറ്റ് അല്ലെ. ക്ലാസിക്കൽ മോഡലില് എന്താ പറയുന്നത്, ഇക്വിലിബ്രിയം ലെവൽസ് ഓഫ് ഏതിന്റെ, ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ്. ഇക്വിലിബ്രിയം ലെവൽസ് ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് സപ്പോസ് ടു ബി ഡിറ്റർമിൻഡ് എവിടെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, ഇൻ ദ ലേബർ മാർക്കറ്റ്, ലേബർ മാർക്കറ്റിലാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ക്ലാസിക്കൽ തിയറി പറയുമ്പോൾ ആ റിലേറ്റഡ് ടു ആയിരിക്കാവുന്ന എഴുതുക, ആഡം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ, മാത്യൂസ്, ആ പേരുകൾ എഴുതുക, അവരുടെ അസംഷൻസ് എഴുതുക അല്ലെ. അപ്പൊ ക്ലാസിക്കൽ തിയറി ആയതുകൊണ്ട് തന്നെ അവരുടെ അസംഷൻസ് ഫുൾ എംപ്ലോയ്മെന്റും വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റിയും സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡും അതൊക്കെയാണ്, അതൊന്ന് എഴുതുക. അതിനുശേഷം നമ്മൾ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റിലേക്ക് വരികയാണ്. അപ്പൊ എന്താണ് ഇതിന്റെ ക്ലാസിക്കൽ മോഡൽ, ദ ഇക്വിലിബ്രിയം ലെവൽസ് ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് വേർ സപ്പോസ് ടു ബി ഡിറ്റർമിൻഡ് ഇൻ ദ ലേബർ മാർക്കറ്റ്. ലേബർ മാർക്കറ്റിലാണ് ക്ലാസിക്കൽ തിയറിയുടെ അടിസ്ഥാനത്തിൽ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ആൻഡ് എന്താണ് ലെവൽ ഓഫ് എംപ്ലോയ്മെന്റ്, ഇത് രണ്ടും ഡിറ്റർമിൻ ചെയ്യുന്നത് ലേബർ മാർക്കറ്റിലാണ്. എങ്ങനെയാന്ന് വെച്ചാൽ ലേബർ മാർക്കറ്റിൽ ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും എന്താവണം, ഈക്വൽ ആണ്. അവിടെ വെച്ച് ഇക്വിലിബ്രിയം വേജ് റേറ്റ് നിർണ്ണയിക്കും. ആ ഒരു റേറ്റിൽ തന്നെ എന്താണ് നിർണ്ണയിക്കുന്നത്, ഇക്വിലിബ്രിയം ലെവൽ ഓഫ് എംപ്ലോയ്മെന്റ് നിർണ്ണയിക്കും. മനസ്സിലായോ? അങ്ങനെ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഔട്ട്പുട്ടും നിർണ്ണയിക്കുന്നത്. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ദ ലോവർ ദ വേജ് റേറ്റ് മോർ വർക്കർ വിൽ ബി എംപ്ലോയ്ഡ്. വേജ് റേറ്റ് കുറവാണെങ്കിൽ കൂടുതൽ വർക്കേഴ്സിന് തൊഴിലവസരങ്ങൾ കൊടുക്കാൻ ആര് റെഡിയാവും, പ്രൊഡ്യൂസേഴ്സ് അല്ലെ. അതായത് ലോവർ ദ വേജ് റേറ്റ്, വേജ് റേറ്റ് കുറവാകുമ്പോഴാണ് പ്രൊഡ്യൂസേഴ്സ് കൂടുതൽ എംപ്ലോയേഴ്സിനെ എംപ്ലോയ് ചെയ്യിക്കുന്നത്. ശരിയാണോ? ഓക്കെ, അപ്പൊ അത് ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത്, അപ്പൊ ഈ ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത് കംസ് ഫ്രം എവിടെ നിന്നാണ്, ഈ പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ നിന്നാണ് ഡിമാൻഡ് ഫോർ ലേബർ വരുന്നത്, അവരാണല്ലോ ആവശ്യപ്പെടുന്നത്. അപ്പൊ അവർ കൂടുതൽ എപ്പോഴും ആവശ്യപ്പെടുക, വേജ് റേറ്റ് കുറയുമ്പോൾ കൂടുതൽ തൊഴിലാളികളെ ആരാവശ്യപ്പെടും, പ്രൊഡ്യൂസേഴ്സ് ആവശ്യപ്പെടും. അപ്പം ഈ വേജ് റേറ്റും ഈ തൊഴിലാളികൾ ഇവർ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്, ഓപ്പോസിറ്റ് റിലേഷൻ ആണ്. കാരണം
എപ്പോഴും വേജ് റേറ്റ് കുറയുമ്പോഴേ കൂടുതൽ തൊഴിലാളികളെ ആര് ആവശ്യപ്പെടുള്ളൂ, പ്രൊഡ്യൂസേഴ്സ് ആവശ്യപ്പെടുള്ളൂ. വേജ് റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറവ് തൊഴിലാളികളെ ആര് ആവശ്യപ്പെടുള്ളൂ, പ്രൊഡ്യൂസേഴ്സ് ആവശ്യപ്പെടുള്ളൂ. മനസ്സിലായി ആ റിലേഷൻ? ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. ദ ലോവർ ദ വേജ് റേറ്റ് മോർ വർക്കേഴ്സ് വിൽ ബി എംപ്ലോയിഡ്. വേജ് റേറ്റ് കുറവാണെങ്കിൽ ഒരുപാട് വർക്കേഴ്സിന് എംപ്ലോയ് ചെയ്യാൻ കഴിയും. ആർക്ക്? പ്രൊഡ്യൂസേഴ്സിന്. ഓക്കെ, അപ്പൊ ഡിമാൻഡ് ഫോർ ലേബർ കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ്. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? വേജ് റേറ്റും ഡിമാൻഡ് ഫോർ ലേബറും തമ്മിലുള്ള എങ്ങനെയുള്ള റിലേഷൻ ആണ്? ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് കാരണം ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിരിക്കും. ഗോട്ട് ഇറ്റ്? അപ്പൊ ഡിമാൻഡ് ഫോർ ലേബർ കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിരിക്കും. ദെൻ സപ്ലൈ ഓഫ് ലേബർ കർവ് എന്ന് പറയുന്നത് അപ്പോർഡ് സ്ലോപ്പിംഗ് ആണ്. എന്താണ് അതിന്റെ കാരണം? പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. വേജ് റേറ്റ് കൂടിയാൽ സപ്ലൈ കൂടും, വേജ് റേറ്റ് കുറവാണെങ്കിൽ സപ്ലൈ എന്ത് ചെയ്യും? കുറയും. അതായത് ലേബേഴ്സ് കൂടുതൽ വർക്ക് ചെയ്യാൻ റെഡിയാവുന്നത് എപ്പോഴാണ്? വേജ് റേറ്റ് കൂടുമ്പോൾ. അപ്പൊ ഹൈ വേജ് റേറ്റിന് കൂടുതൽ ലേബേഴ്സ് റെഡിയാവും, ലോ വേജ് റേറ്റിന് കുറവ് ലേബേഴ്സ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? റെഡിയാവുകയുള്ളൂ. ശരിയല്ലേ? അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ് ഉള്ളത്. ആരൊക്കെ തമ്മില്? വേജ് റേറ്റും സപ്ലൈ ഓഫ് ലേബറും തമ്മില്. അപ്പൊ നോക്കിക്കോളൂ, സപ്ലൈ ഓഫ് ലേബർ കർവ് അപ്പോർഡ് സ്ലോപ്പിംഗ് ആണ്. ഹയർ ദ വേജ് റേറ്റ് ഗ്രേറ്റർ ദ സപ്ലൈ ഓഫ് ലേബർ. ഹയർ ദ വേജ് റേറ്റ് ഗ്രേറ്റർ ദ സപ്ലൈ ഓഫ് ലേബർ. ഹയർ ദ വേജ് റേറ്റ് ഗ്രേറ്റർ ദ സപ്ലൈ ഓഫ് ലേബർ എന്ന് വെച്ചാൽ വേജ് റേറ്റ് കൂടുതലാണെങ്കിൽ സപ്ലൈ ഓഫ് ലേബർ എന്ത് ചെയ്യും? കൂടും. ശരിയാണല്ലോ. ഓക്കെ, ഇനി ഇക്വിലിബ്രിയം വേജ് റേറ്റ് എന്ന് പറയുന്നത് നിർണ്ണയിക്കുന്നത് ആരാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഇവിടെ മാർക്കറ്റ് ഫോഴ്സസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും. അങ്ങനെ ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ചേർന്നിട്ടാണ് ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് വേജ് നിർണ്ണയിക്കുന്നത്. ആരൊക്കെയാണ്? ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ചേർന്നിട്ടാണ് ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് വേജ് എന്ത് ചെയ്യുന്നത്? നിർണ്ണയിക്കുന്നത് കേട്ടോ. അപ്പൊ ഇക്വിലിബ്രിയം വേജ് റേറ്റ് എന്ന് പറയുന്നത് നിർണ്ണയിക്കുന്നത് ആരാണ്? ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും. അപ്പൊ എവിടെയായിരിക്കും? ദ പോയിന്റ് ഓഫ് ഇക്വാളിറ്റി ബിറ്റ്വീൻ ഡിമാൻഡ് ഫോർ ലേബർ ആൻഡ് സപ്ലൈ ഓഫ് ലേബർ. എവിടെയാണോ ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ഈക്വൽ ആവുന്നത്, ആ പോയിന്റിൽ വെച്ചിട്ട് വേജ് റേറ്റ് നിശ്ചയിക്കും. അതാണ് ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് വേജ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഓക്കെ, ഇനി നമുക്ക് കുറച്ച് അസംഷൻസ് പോലെ കുറച്ച് പോയിന്റ്സ് എഴുതാം. അതായത് ക്ലാസിക്കൽ തിയറിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങള്. ഇക്വിലിബ്രിയം ലെവൽ ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് ക്ലാസിക്കൽ തിയറിയിൽ പറയുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ ഓഫ് ഇക്വിലിബ്രിയം ആണ്. ഫുൾ എംപ്ലോയ്മെന്റ് ലെവലിലുള്ള ഇക്വിലിബ്രിയത്തിനെയാണ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് ആര് പറയുന്നത്? ക്ലാസിക്കൽ തിയറിയിൽ പറയുന്നത്. കാരണം ക്ലാസിക്കൽ തിയറിയിൽ എപ്പോഴും എന്താണ്? ഫുൾ എംപ്ലോയ്മെന്റ് എന്നുള്ള അസംഷൻ ആണല്ലോ. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, ഇക്വിലിബ്രിയം ലെവൽ ഓഫ് എംപ്ലോയ്മെന്റ് അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ എക്കണോമിക്സ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് എംപ്ലോയ്മെന്റ് ഈസ് ആക്ച്വലി എന്താണ്? ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ ഇക്വിലിബ്രിയം ആണത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ, വേജും പ്രൈസും ഒക്കെ ഫ്ലെക്സിബിൾ ആണെന്ന് അവർ അസ്യൂം ചെയ്യുന്നു. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് അവരിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലോങ് റണ്ണിലുള്ള കാര്യമല്ല അവിടെ പറയുന്നത്. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് ഈ ക്ലാസിക്കൽ മോഡൽ ഓഫ് എന്താണ് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റിൽ പറയുന്നത്. ഏതാണ്? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് കേട്ടോ. അത് ഊന്നി പറയണം കേട്ടോ, മറക്കരുത്. ഡിമാൻഡ് ഫോർ ലേബർ ഓൾവേസ് ഈക്വൽ ടു സപ്ലൈ ഓഫ് ലേബർ. ഇവിടെ അസ്യൂം ചെയ്തത് ഡിമാൻഡ് ഫോർ ലേബർ എപ്പോഴും സപ്ലൈ ഓഫ് ലേബറിന് ഈക്വൽ ആയിരിക്കുമെന്ന്. അതായത് ഇവിടെ സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ്, സെയുടെ മാർക്കറ്റിൽ പറഞ്ഞത് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. അതേപോലെ ഇവിടെ ലേബറുടെ സപ്ലൈയും ലേബറുടെ ഡിമാൻഡിനെ ക്രിയേറ്റ് ചെയ്യുന്നു. വെച്ചാൽ എത്രത്തോളം സപ്ലൈ ഉണ്ടോ ലേബറുടെ അത്രത്തോളം എന്തുണ്ടെന്നാണ് പറയുന്നത്? ഡിമാൻഡ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, വട്ട് എവർ ബി ദ സപ്ലൈ ഓഫ് ലേബർ അതിന് ഈക്വൽ ആയിട്ടുള്ള എന്തുണ്ടാവും? ഡിമാൻഡ് ഫോർ ലേബർ മാർക്കറ്റിൽ ക്രിയേറ്റഡ് ആവും, ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ശരിക്കും എന്തിന്റെ ഐഡിയ ആണ്? ബേസ്ഡ് ഓൺ ദ ഐഡിയ, ഇത് സെയിൽസ് ലോ ഓഫ് മാർക്കറ്റിന്റെ ആ ഒരു ഐഡിയ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പൊ ഡിമാൻഡ് ഫോർ ലേബർ ഓൾവേസ് ഈക്വൽ ടു സപ്ലൈ ഓഫ് ലേബർ. ഗോട്ട് ഇറ്റ്? ദെൻ നെക്സ്റ്റ് വൺ, അപ്പൊ ഞാൻ പറഞ്ഞു ബേസ്ഡ് ഓൺ സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ്സ് അല്ലെ. സെയുടെ കമ്പോള നിയമം ഉണ്ടല്ലോ ലോ ഓഫ് മാർക്കറ്റ്, അതുമായി റിലേറ്റ് ചെയ്തതാണ്. ഈ സെയുടെ ലോ ഓഫ് മാർക്കറ്റ് നമുക്ക് ഒരു ലൈനിലൊന്നും പറഞ്ഞ് ഒതുക്കാൻ കഴിയില്ല, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, പ്ലേ ലിസ്റ്റിലുണ്ട്. നിങ്ങൾക്ക് ചിലപ്പം ഷോർട്ട് എസ്സേ ആയിട്ടൊക്കെ ചോദിക്കുന്ന ഒരു തിയറി തന്നെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മൾ സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവില്ല. അപ്പൊ അതിന് പ്ലേ ലിസ്റ്റിലുണ്ട്, അത് നിങ്ങൾ കാണണം. ആവശ്യമുള്ളവർ അത് കാണണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതിയല്ലോ, ഇനി നമുക്ക് ഡയഗ്രത്തിലോട്ട് പോകാം. ഇനി ഡയഗ്രാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. നോക്കൂ, ഹിയർ ഇറ്റ് ഈസ് ദ ഡയഗ്രാം. ഇതിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വി ഹാവ് ടു കർവ്സ് അല്ലെ, രണ്ട് ഡയഗ്രം ഉണ്ട്. മുകളിലെ ഡയഗ്രം പറയുന്നത് ലേബർ മാർക്കറ്റിലെ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നതാണ് പറയുന്നത്. താഴത്തെ ഡയഗ്രം പറയുന്നത് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ലെവൽ ഓഫ് ഇൻകം ഡിറ്റർമിൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാലും മതി. എക്സ് ആക്സിസിൽ ലേബർ, രണ്ട് ഇതിലും എക്സ് ആക്സിസിൽ ലേബർ ആണ്. വൈ ആക്സിസിലെ മുകളിലത്തെ നമ്മുടെ അപ്പർ കർവില്
y axis ile wage rate aanu real wage aanu y axis ile measure cheynathu ഇവിടെ താഴെ ഔട്ട്പുട്ട് ആണ് മെഷർ ചെയ്യുന്നത് കേട്ടോ ഔട്ട്പുട്ട് ആണ് ഇവിടെ മെഷർ ചെയ്യുന്നത് കേട്ടോ വൈ ആക്സിസിൽ താഴത്തെ ഡയഗ്രത്തിൽ അത് മാറി പോവരുത് ഓക്കേ അപ്പം ഇവിടെ റിയൽ മോൾ അപ്പർ കർവില് വൈ ആക്സിസിൽ റിയൽ വേജ് റേറ്റും എക്സ് ആക്സിസിൽ ലേബർ ലേബറും ഇവിടെ ലോവർ കർവില് ലോവർ ഡയഗ്രത്തിൽ എക്സ് ആക്സിസിൽ ഔട്ട്പുട്ടും വൈ ആക്സിസിൽ ലേബറും ആണ് കേട്ടോ ഇത് നോക്കിക്കോളൂ നമുക്ക് അറിയാം ഡി എൽ ഡി എൽ എന്ന് പറയുന്ന ഡിമാൻഡ് ഫോർ ലേബർ കർവ് എസ് എൽ എസ് എൽ എന്ന് പറയുന്ന സപ്ലൈ ഓഫ് ലേബർ കർവ് E is the equilibrium point at which both demand for labor and supply of labor are equal. Right? E ennu parayna equilibrium point ile demand for labor um supply of labor um equal aavana. Avade vache OW0 ennu parayna ee equilibrium wage rate determine cheyyana. Avade vachittu endana equilibrium rate of employment determine cheyyana. Employment ennu parayna OL0 etrayana laborers ne ivide edukkunnathu OL0 ennu parayna. Appo equilibrium rate of employment equilibrium level of rate of wage ഇത് രണ്ട് OW0 യും OW OL0 യും നമ്മൾ എന്ത് ചെയ്തു ഡിറ്റർമൈൻ ചെയ്തു ശരിയല്ലേ ഓക്കേ ഇനി അതിനെ നമ്മൾ താഴോട്ട് കണക്ട് ചെയ്യാനാണ് അപ്പോൾ നമുക്ക് അറിയാം എന്താ കാര്യം എന്ന് വെച്ചാൽ ലേബർ മാർക്കറ്റ് തന്നെയാണ് ഔട്ട്പുട്ടിനെയും അതല്ലെങ്കിൽ ഇൻകത്തിനെയും ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നാണ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളുടെ അഭിപ്രായം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ നമുക്ക് പറയണമല്ലോ അപ്പോൾ നമുക്ക് അവിടെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വരക്കുകയാണ് ഔട്ട്പുട്ടിന്റെ കർവ് Q is equal to F of KL എന്താണ് എഫ് ഓഫ് കെ എൽ ക്യൂ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആ ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തിന്റെ ഫംഗ്ഷൻ ആണ് ക്യാപിറ്റൽ ആൻഡ് ലേബർ അല്ലെ ക്യാപിറ്റലിന്റെയും ലേബറിന്റെയും ഫംഗ്ഷൻ ആണ് എന്ത് പറയുന്നത് ഈ ക്യൂ എന്ന് പറയുന്നത് അല്ലെ ക്യാപിറ്റൽ ആൻഡ് ലേബറുടെ ഫംഗ്ഷൻ ആണെന്ന് വെച്ചാൽ എത്രയാണോ ക്യാപിറ്റൽ ലേബർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻപുട്സ് യൂസ് ചെയ്ത് അതിനനുസരിച്ച് ഔട്ട്പുട്ട് ഉണ്ടാവണം അത്രേ ഉള്ളൂ ഓക്കെ ഇനി നോക്കിക്കോളൂ ഈ പോയിന്റ് ഇവിടെ ഒരു പോയിന്റിൽ നമുക്ക് പേര് കൊടുക്കാം വേണമെങ്കിൽ ഈ വണ്ണെന്നോ അങ്ങനെ എന്തെങ്കിലും പേര് കൊടുക്കാം ആ പോയിന്റിലാണ് നമ്മൾ ഇവിടെ എന്താ എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് നിർണ്ണയിക്കുന്നത് അല്ലേ നമുക്കറിയാം ഒ എൽ സീറോ എന്താ പറയാ ലേബർ ആണ് എന്ന് വെച്ചാൽ എംപ്ലോയ്മെന്റ് ആണ് ഒ ഡബ്ല്യു സീറോ എന്താണ് വേജ് റേറ്റ് ആണ് അത് ഇക്വിലിബ്രിയം ലേബർ മാർക്കറ്റിൽ ഫിക്സ് ചെയ്തു ആ ഇക്വിലിബ്രിയം ലെവൽ തന്നെയാണ് നമ്മളിവിടെ ആ എന്തിനെയും നിർണ്ണയിക്കുന്നത് ഔട്ട്പുട്ടിനെയും നിർണ്ണയിക്കുന്നത് ഈ കർവിൽ ഇവിടെ ടച്ച് ചെയ്യുന്ന അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഇങ്ങോട്ട് ജോയിൻ ചെയ്യാണ് അങ്ങനെ ഒ ക്യൂ സീറോ എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആയിട്ട് എന്ത് ചെയ്തു ഡിറ്റർമിൻ ചെയ്തു ഓക്കെ അപ്പം ആ പോയിന്റ് ഓഫ് ഇക്വാളിറ്റിയിൽ തന്നെ ടച്ച് ചെയ്യുന്ന ഈ ഔട്ട്പുട്ട് എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അവിടെ വെച്ചിട്ട് തന്നെയാണ് എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത് ഔട്ട്പുട്ട് ഒ ക്യൂ സീറോ എന്ന് പറഞ്ഞു ഈ ഔട്ട്പുട്ടിന്റെ കർവ് ടച്ച് ചെയ്യുന്നുണ്ടോ അവിടെ വെച്ചിട്ട് ഒ ക്യൂ സീറോ ഔട്ട്പുട്ട് എന്ത് ചെയ്തു ഡിറ്റർമിൻ ചെയ്തു അപ്പം അപ്പൊ നമുക്ക് എടുത്ത് എഴുതാം എന്താണ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് വേജ് റേറ്റ് ഒ ഡബ്ല്യു സീറോ ലെവൽ ഓഫ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ലേബർ എന്ന് പറയുന്നത് ഒ എൽ സീറോ ഇതൻ ലെവൽ ഓഫ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് ഒ ക്യൂ സീറോ അപ്പൊ ടോട്ടലി ഇവിടെ നിർണ്ണയിച്ചത് ആരാണ് ലേബർ മാർക്കറ്റ് അല്ലെ ലേബർ മാർക്കറ്റിൽ ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ഈ രണ്ട് ഫോഴ്സസും ആണ് ഈ കാര്യങ്ങളെല്ലാം നിർണ്ണയിച്ചത് ഇതാണ് ക്ലാസിക്കൽ മോഡലിലെ ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് ഡിറ്റർമിനേഷൻ ഓക്കെ അപ്പൊ ഡയഗ്രാം ശ്രദ്ധിച്ച് കേൾക്കുക മനസ്സിലായെങ്കിൽ റിപ്പീറ്റ് ചെയ്യുക ഇത് രണ്ടെണ്ണത്തിനും ലേബർ ആണ് ഇവിടെ വേജ് റേറ്റും ഇവിടെ ഔട്ട്പുട്ടും ആണ് ഇത് ഔട്ട്പുട്ടിന്റെ കർവ് ക്യൂ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എൽ ഡി എൽ ഡി എൽ ഡിമാൻഡ് ഫോർ ലേബർ കർവ് എസ് എൽ എസ് എൽ സപ്ലൈ ഓഫ് ലേബർ കർവ് രണ്ടുപേരും ഈക്വൽ ആവുന്ന പോയിന്റിൽ വെച്ചിട്ട് വേജ് റേറ്റും ലേബറും എംപ്ലോയ്മെന്റും നിശ്ചയിച്ചു അത് കണ്ടിന്യൂ ചെയ്ത് അതേ തന്നെ എവിടെയാണ് ഔട്ട്പുട്ട് കർവിൽ ടച്ച് ചെയ്യുന്നത് അവിടെ വെച്ചിട്ട് ഒ ക്യൂ സീറോ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ടും എന്ത് ചെയ്തു ഫിക്സ് ചെയ്തു ഓക്കെ അപ്പം ബേസ്ഡ് ഓൺ ഈ എന്താണ് ഫോളോയിങ് അസംഷൻസ് ഈ അസംഷൻസ് എല്ലാം ബേസ് ചെയ്തിട്ടാണ് അവരിവിടെ നിർണ്ണയിച്ചിരിക്കുന്നത് അപ്പൊ ഷോർട്ട് ചുരുക്കി പറഞ്ഞാല് ലേബർ മാർക്കറ്റിലാണ് ശരിക്കും പറഞ്ഞാല് ഇൻകവും എംപ്ലോയ്മെന്റും എല്ലാം നിർണ്ണയിക്കപ്പെടുന്നത് എന്നാണ് ആരുടെ അഭിപ്രായം ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളുടെ അഭിപ്രായം അതാണ് ക്ലാസിക്കൽ മോഡൽ ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അപ്പൊ ഞാൻ എത്ര സിംപ്ലിഫൈ ചെയ്ത് പറയാൻ പറ്റുമോ അത്രയും സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇനി ക്രിട്ടിസൈസ് ചെയ്യാം അത് നിങ്ങൾക്ക് ചെയ്യണം കേട്ടോ ഫുൾ എംപ്ലോയ്മെന്റ് ആണെന്ന് പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യാം വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അപ്പൊ ലോങ് റണ്ണിൽ ഇത് പോസിബിൾ ആവില്ലെന്ന് പറയാം മനസ്സിലായോ അപ്പം അപ്പം പ്രോഡക്റ്റുകളുടെ കാര്യത്തിലാണ് സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ് നമ്മൾ പറഞ്ഞത് പക്ഷെ ഇവിടെ ലേബർ മാർക്കറ്റിലും സപ്ലൈ എത്ര സപ്ലൈ ഉണ്ടോ അത്രയും ഡിമാൻഡ് ഉണ്ടെന്ന് പറയുന്നു ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം ക്രിട്ടിസൈസ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് ക്രിട്ടിസിസം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തിയറി എന്താവും കംപ്ലീറ്റ് ആവും അപ്പൊ ആദ്യം മുതൽ ശ്രദ്ധിച്ച് രണ്ടോ മൂന്നോ പ്രാവശ്യം കേൾക്കുക നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക ഇംഗ്ലീഷിൽ ഇരുന്നവർക്കും മലയാളത്തിൽ ഇരുന്നവർക്കും നോട്ട് ചെയ്ത് വെക്കാൻ കഴിയുന്ന പോലെയാണ് ഞാൻ കഴിവതും ക്ലാസ്സസ് എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ ഡയഗ്രാം ഒന്ന് രണ്ടു പ്രാവശ്യം വരച്ച് നോക്കുക ഡയഗ്രാം എക്സ്പ്ലനേഷൻ ഞാൻ പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക തന്നെ വേണം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഈ ക്ലാസ് ഇത് വളരെ യൂസ്ഫുൾ ആണ് അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഈ ഒരു പോർഷൻ ഉണ്ടെങ്കിൽ
സ്കിപ്പ് ചെയ്യാതെ പോകാതെ വരാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇതേപോലെ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു, താങ്ക്സ് അലോട്ട്, ടേക്ക് കെയർ, ബൈ.